ഹരി ഓം. ഗുരുജിയും സഹസാധകർക്കും എൻ്റെ നമസ്കാരം. പ്രണയം എന്ന് പറയുമ്പോൾ വളരെ കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം, അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും അവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ ചെയ്യുന്നതും ആയിട്ടുള്ളൊരു കാര്യം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ അങ്ങനൊരു പ്രതീതി ഉണ്ടാവും. ഓ പ്രണയം, ഓ സിമ്പിളല്ലേ എന്നുള്ളൊരിത്. ആക്ച്വലി പ്രണയം എന്ന് പറയുമ്പോൾ അത് ഭൗതികമായാലും ആത്മീയമായാലും രണ്ട് രീതിയിലാണെങ്കിലും വളരെ ഗഹനമായ ഒരു വിഷയം തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഭൗതിക ലോകത്ത് ജീവിക്കുകയാണ്. ഇപ്പോൾ ഒരു ആത്മീയ, ഇപ്പോൾ എൻ്റെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഭൗതിക ലോകത്ത് തന്നെ നിന്നുകൊണ്ട് ആത്മീയ പുരോഗതിക്കായി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാധകനാണ്. അപ്പോൾ ഭൗതികതയിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭൗതിക തലത്തിൽ നമ്മൾ ഈ പ്രണയം എന്ന ഒരു വേർഡിനെ നിരീക്ഷിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, പ്രണയം എന്ന് പറയുന്നത് എന്താ പറയുക, നമുക്കൊരു ഒരു വികാരമാണ്. പ്രണയം എന്നത് ഒരു വികാരമായാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൗതികൻ ചിന്തിക്കുന്നത്. കാരണം ഇപ്പോൾ അവന് ഉദാഹരണത്തിന്, നമുക്കെല്ലാവരും പഠിക്കുന്നത്, എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരെയും അല്ല, ഒരു ഓൾമോസ്റ്റ് പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ ഒരു യൗവനകാലത്ത് കൗമാരകാലത്തൊക്കെ ഏതൊരു വ്യക്തിക്കും ഉണ്ടാവുന്ന ഒരു വികാരമാണ് പ്രണയം. ഒരു എതിർലിംഗത്തിൽ പെടുന്ന ഒരു സ്ത്രീക്ക് പുരുഷനോടാവാം, പുരുഷന് സ്ത്രീയോടാവാം, അവർക്കുണ്ടാകുന്ന ഒരു വികാര പ്രകടനമാണ് പ്രണയം എന്നുള്ളതാണ് സത്യത്തിൽ നമ്മുടെ ആ ഒരു ഭൗതിക തലത്തിൽ ആ ഒരു ഫസ്റ്റ് പ്രണയത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളും പ്രണയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ അത് അവിടുത്തെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അത് ഒരുപാട് കാര്യങ്ങളിൽ ഡിപ്പെൻഡൻ്റാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത്, ഇപ്പോൾ എന്താ പറയുക, പണ്ടത്തെ ആൾക്കാർ പറയും പ്രേമത്തിന് കണ്ണും മൂക്കുമില്ല എന്ന് പറയും. ആക്ച്വലി അത് അവിടെ ആ ഒരു ഫ്ലോ അവിടെ സാധ്യമാകുമ്പോൾ, ആ പ്രണയം എന്ന് പറയുന്ന അത് അവിടെ ഒരു ഫ്ലോ അവിടെ സാധ്യമാകുമ്പോൾ, അവിടെ കണ്ണും മൂക്കുമില്ല എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഉപാധികൾ മാറി നിൽക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഭൗതിക തലത്തിലുള്ള പ്രണയം ഉപാധിരഹിതമാണെന്നൊരിക്കലും പറയാൻ കഴിയില്ല. അത് എല്ലാ ഉപാധികളിലൂടെ അല്ലെങ്കിൽ ഉപാധികളോടുള്ള ഒരു എന്താ പറയുക, ഒരു വികാരത്തിൻ്റെ ഒരു തള്ളിച്ചൽ തന്നെയാണ് ആ ഒരു പ്രണയം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ചില സമയത്ത് ആ ഉപാധികൾ മാറി നിൽക്കുകയും അപ്പോൾ അവർക്ക് ആ ഒരു ആ വികാരത്തിൻ്റെ, ആ ഒരു പ്രണയം എന്ന് പറയുന്ന ആ ഒരു വികാരത്തിൻ്റെ കുറച്ച് ഉയർന്ന തലങ്ങൾ അവർക്കവിടെ ഫീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യും. പക്ഷേ അവിടെ പരാജയം സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപാധികളിൽ നിന്ന് ഇപ്പോൾ ഏതൊരു കാര്യത്തിലായാലും, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് ഭൗതിക തലത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അവൻ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യം തന്നെ അവൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ അവനൊരു എയിം ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ജോലി ചെയ്യുന്നു, നമുക്ക് ശമ്പളം കിട്ടണം, നമുക്ക് അതുപോലെ ആ ശമ്പളം വെച്ച് നമുക്ക് പല ജീവിതത്തിൽ ഉയർന്ന നല്ല ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ലെവലിൽ ഉള്ള ഒരു മൈൻഡ് സെറ്റാണ് ഏതൊരു ഭൗതിക ജീവിതത്തിൽ നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കുമുള്ളത്. അതുതന്നെയാവും ഈ ഭൗതിക തലത്തിലുള്ള പ്രണയത്തിനെയും സ്വാധീനിക്കുന്നത്. കാരണം അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഒരു അട്രാക്ഷനാണ്. ആ അട്രാക്ഷൻ അവൻ ഒരു ചെറുപ്പക്കാരന്, ഒരു ചെറുപ്പക്കാരി അവരോട് തോന്നുന്ന ഒരു അട്രാക്ഷൻ, ആ അട്രാക്ഷൻ ആക്ച്വലി അത് മാംസബന്ധമാണ്. അത് എന്തുകൊണ്ട് മാംസബന്ധമാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പ്രണയ നൈരാശ്യത്താൽ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പ്രണയം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊലപാതകങ്ങൾ നടത്തുന്നുണ്ട്. ആക്ച്വലി അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സംഭവിക്കുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക്, അവിടെ എന്താ പറയുക, സ്വാർത്ഥ താല്പര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ അവരുടെ മൈൻഡ് അവിടെ റിയാക്ട് ചെയ്യുന്നതാണ്.
അത് അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രണയത്തിൻ്റെ ഇതാണോ പ്രണയം, ഇത് ഈ പ്രണയം എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം ഇതാണോ. ഇപ്പോൾ നമ്മുടെ കവികളായിക്കോട്ടെ, നമ്മുടെ മഹർഷീശ്വരന്മാരായിട്ട് ആയിക്കോട്ടെ, എല്ലാവരും പാടി കേട്ടിട്ടുള്ള ആ ഒരു പ്രണയമാണോ ഇത്? പ്രണയത്തിന് എങ്ങനെ ഇത്ര ക്രൂരനാകാൻ കഴിയും, അല്ലെങ്കിൽ ഇത്ര എങ്ങനെ ഇത്ര ക്രൂരയാകാൻ കഴിയും എന്നെല്ലാം നമ്മൾ ചിന്തിച്ച് പോകുന്ന ഒരു കാലഘട്ടമാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു ഗുരുജി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനും പ്രണയിച്ചിട്ടുണ്ട്, സാധാരണ എല്ലാവരെയും പോലെ ഉള്ളൊരു പ്രണയം. പക്ഷേ ആ ഒരു പ്രണയം അതങ്ങനെ കണ്ണുമൂക്കും ഇല്ലാത്ത പ്രണയമായിരുന്നു എന്നും പറയാൻ പറ്റത്തില്ല. ഒരു ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായ ഒരു ഇൻഫാക്ച്വേഷൻ. അപ്പോൾ ആ സമയത്ത്, ഇപ്പോൾ നമ്മൾ, ഇപ്പോൾ ഗുരുജി നമുക്ക് ഈ ഒരു ടോപ്പിക്ക് തന്നപ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് പോയി നമ്മൾ ചിന്തിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് ഈ പഴയ കാര്യങ്ങളിലോട്ട് പോലും പോകേണ്ടി വന്നു. കാരണം പ്രണയം എന്ന് പറയുമ്പോൾ അത് ഓരോ അവസ്ഥ, പ്രണയത്തിൻ്റെ ഓരോ അവസ്ഥകളിലൂടെ നമ്മുടെ മൈൻഡിനെ നമ്മൾ കൊണ്ടുപോയപ്പോഴാണ് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ പറ്റുന്നെങ്കിൽ പോലും പറ്റുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ആ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു ലവറോട് നമുക്ക് തോന്നുന്ന വിചാരങ്ങളും വികാരങ്ങളും അത് ആ സമയത്തുള്ള നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ പക്വതക്കുറവ് അത് അതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കും. എന്നാൽ വേറൊരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അതും പ്രണയമാണ്. എന്നാൽ നമ്മൾ കുറച്ചുകൂടെ പക്വതയായി വരികയും ജീവിതത്തിൻ്റെ കുറച്ച് ഉയർന്ന സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾക്കിപ്പോൾ എന്താ പറയുക, കുറച്ച് പ്രാരാബ്ദങ്ങൾ അല്ലെങ്കിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ നമ്മളിലേക്ക് വരികയും ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈ പ്രണയത്തിൻ്റെ തീവ്രത കുറയുന്നു. അപ്പോൾ ആ ഇത് നമ്മൾ എന്താ പറയുക, അത് നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടെ അപ്പോൾ ഉണ്ടായിരുന്ന യഥാർത്ഥത്തിൽ പ്രണയമായിരുന്നു അല്ല, അവിടെ നമുക്കുണ്ടായിരിക്കുന്നത് ആ ഒരു ടൈം പീരീഡിലുള്ള ഒരു ഇൻഫാക്ച്വേഷൻ. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സയൻസ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുകയും ആ സ്വാധീനത്തിൽ അടിപ്പെട്ട് നമ്മളിലുണ്ടാകുന്ന ആ ഒരു വികാരത്തള്ളിച്ചയും അതുമായി അനുബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ഒരു വികാരം ആണ് അല്ലെങ്കിൽ എന്നുള്ളതാണ് സാമാന്യ ബോധത്തിൽ ആ ഒരു പ്രണയത്തെ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ നമ്മൾ നമ്മുടെ കുറച്ചുകൂടെ പ്രായമേറി നമ്മൾ ആ ഒരു ജീവിതത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് നമ്മൾ കുടുംബ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് വരുമ്പോൾ അങ്ങനെയുള്ള പ്രണയം നമ്മൾ കുറച്ചും കൂടെ നമ്മൾ നമ്മുടെ ഉത്തരവാദിത്വത്തിൻ്റെ ആ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആ പ്രണയത്തിനെ നോക്കിക്കാണാൻ ശ്രമിക്കുമ്പോൾ നമുക്കതൊരു പൈങ്കിളി കഥയായിട്ട് തോന്നും. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ വിഡ്ഢിത്തരങ്ങൾ നമ്മൾ കാണിച്ചു കൂട്ടി, അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നമ്മൾ ചിന്തിക്കും. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും പ്രണയത്തിൻ്റെ എന്താ പറയുക, ഫാമിലി ലൈഫിലോട്ട് വരും. ഫാമിലി ലൈഫിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെയും നമുക്ക് സംഭവിക്കുന്നത് പ്രണയം. പക്ഷേ അത് കുറച്ചുകൂടി അതൊരു, ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിധിവിധാനങ്ങൾക്കനുസരിച്ച് നമ്മുടെ തലവര അനുസരിച്ചുള്ളതാണ്. അത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം ഇപ്പോൾ ഗുരുജിയുടെ അടുത്ത് വന്നതിന് ശേഷമുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഗോ വിത്ത് ദ ഫ്ലോയിലാണ്. അപ്പോൾ നമുക്ക് എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തി തന്നതിലും അതുപോലെ ആ ഒരു വിവാഹം നടത്തിയതിലും എല്ലാത്തിലും മെയിൻ ഇമ്പോർട്ടൻ്റ് റോള് വഹിച്ചിരിക്കുന്നത് ഗുരുജിയും അതുപോലെ കാളിയമ്മയാണ്. അത് ഇപ്പോൾ ആ ഒരു കാളിയമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് പലർക്കും ആ ഒരു ഇതായിട്ട് തോന്നാം, നമ്മൾ എന്തോ പറയുന്ന അങ്ങനെ ഏയ് അതൊക്കെ ചുമ്മാ പറയുന്ന അല്ല, നമ്മളാ അദൃശ്യ കരങ്ങൾ അതിൻ്റെ തലോടെല്ലാം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതിൽ ആ ഒരു പ്രസൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ വേറൊരു വെർഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്.
അതായത് നമ്മൾ കുടുംബജീവിതത്തിലോട്ട് കടക്കുന്നു, വിവാഹം കഴിഞ്ഞ് കുടുംബജീവിതത്തിലോട്ട് കടക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു, അതായത് വേറൊരു സാഹചര്യത്തിൽ നിന്ന് വന്ന ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. വളരെ കുറച്ച് നാളത്തെ ഒരു പരിചയം വെച്ചിട്ട്, ഒരു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ അതാണല്ലോ, കുറച്ച് നാളത്തെ ഒരു പരിചയം വെച്ച് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു. അവരും വേറൊരു സാഹചര്യത്തിൽ നിന്ന് വന്നത്, നമ്മളും വേറൊരു സാഹചര്യം. അപ്പോൾ നമ്മുടെ മൈൻഡ് നേരത്തെ ഫ്രീ ആയിട്ട് നടന്ന സമയത്ത് പ്രണയിച്ചിരുന്ന ഒരു മൈൻഡും ഈ സമയത്ത് പ്രണയിക്കുന്ന ഒരു മൈൻഡും രണ്ടും രണ്ടാണ്. കാരണം ആ സമയത്ത് നമ്മൾ പ്രണയിക്കുന്ന മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൈൻഡിന് ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല. അവന് ജസ്റ്റ് ആ ഒരു ടൈം പാസ്സിന് വേണ്ടി പ്രണയിക്കുക, അല്ലെങ്കിൽ ആ ഒരു വികാരത്തിൻ്റെ ആ ഒരു ഫുൾഫിൽനെസ്സിന് വേണ്ടിയിട്ട് ശ്രമിക്കുക, അങ്ങനെയുള്ള ഒരു, അതാണ് ആ സമയത്തുള്ള അവൻ്റെ പ്രണയം എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ ജീവിതത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വത്തിലോട്ട് കടന്നുകൊണ്ട് നമ്മൾ ആ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടന്നതിന് ശേഷമുള്ള പ്രണയം എന്ന് പറയുമ്പോൾ അത് എന്താ, അത് വേറൊരു വേറൊരു വേവ്ലെങ്ത് അല്ലെങ്കിൽ വേറൊരു തലത്തിലുള്ളതാണ്. അപ്പോൾ നമ്മൾ തന്നെ ഗുരുജിയോട് പറഞ്ഞു, ഗുരുജി നമുക്ക് ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, നമുക്ക് ആ ഒരു ലവ് വരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നിരുപാധികമായിട്ടൊരു ലവ് വരുന്നില്ല, അത് ഫീല് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളോട് ഗുരുജി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിമല ഇത് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് കത്തുന്ന പോലത്തെ പരിപാടിയല്ല, ഇത് ടൈം എടുക്കണം. ടൈമെടുത്ത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു ഇതിലോട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതുണ്ടാകും. കാരണം അത് പ്രത്യേകിച്ച് ഉണ്ടായി വരേണ്ട ഒരു സംഭവമല്ല, നമ്മുടെ ഉള്ളിലുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് അന്ന് ഗുരുജി പറഞ്ഞപ്പോൾ നമുക്കത് അങ്ങ് മനസ്സിലായതൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് വർഷമാവുന്നു, നാല് വർഷമായി. അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് പലപ്പോഴും നമ്മളെല്ലാ ഗുരുജിയായിട്ട് അഡ്വൈസ് എല്ലാം സ്വീകരിച്ച് കൊണ്ട് ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന ആളാണ്. ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് ഗുരുജി അന്ന് പറഞ്ഞതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഇപ്പം നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ആ നമ്മുടെ ആ കൗമാരകാലത്തിൽ നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ നമ്മൾ കണ്ടിരുന്ന പ്രണയം എന്ന ആ ഒരു വികാരവും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വികാരവും തമ്മിലുള്ള അന്തരമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്ന് നമ്മൾ പ്രണയമെന്ന് കരുതിയിരുന്ന പലതും നമ്മുടെ ബാലിശമായ ചിന്തകളും ഭ്രമങ്ങളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ ആ ഒരു റിയാലിറ്റി, ഭൗതികതയിലെ റിയാലിറ്റി, റിയാലിറ്റി എന്ന് നമ്മൾ പൂർണ്ണമായും പറയുന്നില്ല, ഭൗതികതയിലെ ആ ഒരു റിയാലിറ്റി നമ്മൾ ഫോളോ ചെയ്ത് പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി നമുക്ക് കുറച്ചും കൂടി ഒരു ഉയർന്ന ലെവലിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഇപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതിക തലത്തിലുള്ള പ്രണയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു വീക്ഷണമാണ്. ഇനി ഈ പ്രണയമെന്ന് പറയുന്ന ആ ഒരു ഇത് നമ്മൾ ആത്മീയ തലത്തിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആത്മീയ തലത്തിൽ നിൽക്കുന്ന, ഇപ്പോൾ നമ്മൾ ആത്മീയതയിൽ എന്താണ്, അദ്വൈതമാണ് ആത്മീയതയുടെ എന്താ പറയുക ഒരു മെയിൻ എയിം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് നമുക്ക് പറയാം. അദ്വൈത ദർശനം അത് തന്നെയാണ് ഒരു മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ അദ്വൈതം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊന്നില്ല, അവിടെ ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒന്നായിട്ട് നിൽക്കുന്ന അത്, ഇപ്പം നമ്മൾ ഈ ഭൗതിക തലത്തിൽ നമുക്ക് എന്താണ് പ്രണയമെന്ന് പറയുന്നത്, ഒരാൾക്ക് വേറൊരാളോട് തോന്നിയ ഒരു വികാരമാണ് പ്രണയമെങ്കിൽ, ആത്മീയ തലത്തിൽ വരുമ്പോൾ അവിടെ ഒന്നിന് വേറൊന്നിനോട് പ്രണയം തോന്നാൻ വേണ്ടി അവിടെ വേറൊന്നില്ല, വേറൊന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ അദ്വൈത ദർശനം എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ അതേ ഇല്ലാതാവും. അപ്പോൾ ആത്മീയ തലത്തിൽ പറയുമ്പോൾ അദ്വൈത ദർശനം ഉദ്ഘോഷിക്കുന്ന അവിടെ പ്രണയമെന്ന് പറയുന്നത് എന്താ പറയുക, അതൊരു വികാരമല്ല. ഇപ്പോൾ എന്താ പറയുക, ആത്മാവിൻ്റെ സ്വഭാവം തന്നെയാണ് പ്രണയം. ഇപ്പോൾ സ്വഭാവം എന്ന് പറയുമ്പോൾ സ്വന്തം ഭാവം, സ്വഭാവം. ഇപ്പോൾ ഒരു പൂവിൽ നിന്ന് എപ്രകാരമാണോ അതിൻ്റെ ഒരു നൈസർഗികമായ ഒരു സുഗന്ധം അതിൽ നിന്ന് വമിക്കുന്നത്, ജലത്തിൻ്റെ സ്വഭാവം അതിൻ്റെ ശീതളിമ, അഗ്നിയുടെ സ്വഭാവം അതിൻ്റെ താപം അല്ലെങ്കിൽ പ്രകാശം, അതുപോലെ ആത്മാവിൻ്റെ സ്വഭാവമാണ് പ്രണയം. ആ പ്രണയം, അത് ആത്മാവ് എപ്രകാരമാണോ എന്താ പറയുക അനന്തകാലമായി നിൽക്കുന്ന, എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് എന്താ പറയുക അനശ്വരമായതാണ് ആത്മാവ്, അതുപോലെ അനശ്വരമായ ആത്മാവിൻ്റെ അനശ്വരമായ സ്വഭാവമാണ് പ്രണയം.
ഇപ്പോൾ നമുക്ക് അത് എങ്ങനെ നമുക്കത് ഇപ്പോൾ ഈ ഭൗതിക തലത്തിലേക്ക് ഇപ്പോൾ ഇത് എങ്ങനെ ഇത് വന്നു എന്ന് വെച്ച് കഴിയുമ്പോൾ, ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആത്മീയ ദർശന പ്രകാരം അല്ലെങ്കിൽ ഒരു ആധ്യാത്മിക ദർശനങ്ങൾ പറയുന്നത് വെച്ചിട്ട്. ഇപ്പോൾ പഞ്ചകോശ നിർമ്മിതമായ ശരീരം, പഞ്ചകോശ നിർമ്മിതമായ ശരീരത്തിനുള്ളിൽ വസിക്കുന്ന അന്തർയാമിയായ ആത്മാവ്, ആ ആത്മാവിൻ്റെ സ്വഭാവമാണ് ഈ പ്രണയം. ഓക്കെ, അപ്പോൾ ഈ പഞ്ചകോശ ശരീരങ്ങളാൽ മറച്ചു വച്ചിരിക്കുന്ന ആ ആത്മാവിൽ ഇപ്പോൾ എങ്ങനെയാണോ നമ്മളുടെ തേജസ്, നമ്മൾ ആത്മ തേജസ്സാണ് അല്ലെങ്കിൽ ശിവോഹം എന്ന് പറയുമ്പോൾ, ഞാൻ എപ്രകാരമാണോ ശിവനാകുന്നത്, ഇപ്പം ഞാൻ വിമൽ എന്ന ഒരു വ്യക്തി ഞാൻ ശിവോഹം എന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ ശിവനാകുന്നില്ല, പക്ഷേ ഞാനത് പറയുമ്പോൾ അതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും ഒന്ന് മനനം ചെയ്താണ് ഞാൻ പറയുന്നതെങ്കിൽ കുറച്ചൊക്കെ എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാകാൻ പറ്റും. എന്തുകൊണ്ടാണ്? കാരണം ആ ആത്മാവ് അന്തര്യാമിയായി എന്നിലൂടെ പറയുന്നതും പ്രവർത്തിക്കുന്നതും കേൾക്കുന്നതും എല്ലാം ആ അന്തര്യാമി തന്നെയാണ്. അവിടെ വേറൊന്നും വരുന്നില്ല. അവിടെയാണ് ആ അദ്വൈതം പ്രാവർത്തികമാകുന്നത്. അതുപോലെ ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന ആ ഒരു ആത്മാവിൻ്റെ സ്വഭാവം, അത് ഇപ്പോൾ ഒരു നമ്മൾ മറ്റേ ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട്, നമ്മുടെ ഉപനിഷത്തിൻ്റെ ഇതിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അതിനൊരു ഗ്ലാസ് കൊണ്ട് മറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഗ്ലാസ്സിലൂടെ പ്രതിഫലിച്ച് വരുന്ന പ്രകാശവും അതിനപ്പുറത്ത് വേറെ കുറച്ചും കൂടെ കട്ടിയുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ പ്രതിഫലിച്ചു വരുന്ന പ്രകാശവും ഇതിനെല്ലാം അവസാനമായിട്ട് ഒരു ചുവര് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ചെറിയൊരു ഹോളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ പ്രതിഫലിച്ചു വരുന്ന പ്രകാശവും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ് ഈ ആത്മസ്വഭാവമായ പ്രണയം. നമ്മൾ ഭൗതിക തലത്തിലേക്ക് എത്തുമ്പോൾ അതിൽ ഉണ്ടാവുന്ന ആ ഒരു വ്യത്യാസം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പഞ്ചകോശങ്ങളിൽ ഏതിനോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നുവോ അതായി നമ്മൾ വർത്തിക്കുമ്പോൾ അവിടെ നമ്മുടെ അഹംഭാവം ആ രൂപം കൈക്കൊള്ളുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മനസ്സാണ് ഞാൻ എന്നൊരു സങ്കല്പത്തിൽ നിൽക്കുമ്പോൾ മനസ്സ് കാണിച്ചു കൂട്ടുന്നതും അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്നതുമായ കാര്യങ്ങളോട് ഞാൻ താതാത്മ്യം പ്രാപിക്കുമ്പോൾ ഞാൻ ദേഷ്യക്കാരനാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, യഥാർത്ഥത്തിൽ ഞാൻ അവിടെ ഞാൻ എന്ന് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന മനസ്സിനെയാണ് അവിടെ, അതേ അതായത് അഹംബോധത്തിനെയാണ്. അതുപോലെ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ പറയും എനിക്ക് എന്നെ നീ അടിച്ചു, എനിക്ക് വേദന എടുക്കുന്നു. അവിടെ നമ്മൾ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്നത് നമ്മുടെ അന്നമയ കോശത്തെയാണ്. അതുപോലെ അപ്പോൾ ഈ ഓരോ കോശങ്ങളിലും കടന്നു വന്ന് ഇപ്പോൾ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഞാൻ, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറയുന്നതാണ് എൻ്റെ ഒരു ഇതുവരെയുള്ള എൻ്റെ അറിവ് അല്ലെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ആ ഒരു പ്രണയം എന്ന് പറയുന്ന ആ ഒരു ആത്മാവിൻ്റെ സ്വഭാവം നമ്മൾ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിൽ എത്തി നിൽക്കുമ്പോൾ അതിനുണ്ടാകുന്ന രൂപാന്തരമാണ് ഭൗതികതയിൽ കാണുന്ന പ്രണയങ്ങളിൽ പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണത്തിന് ഇപ്പോൾ രജോ ഗുണം കൂടി നിൽക്കുന്ന ഒരു വ്യക്തി ആണെങ്കിൽ അവൻ്റെ പ്രണയം അത് വേറൊരു രീതിയായിരിക്കും. എന്നാൽ തമോ ഗുണമാണ് ഒരു വ്യക്തിയിൽ ഏറെ നിൽക്കുന്നത്, അവനിലും ഉണ്ട് പ്രണയം. പ്രണയമില്ലാത്തതായിട്ട് ഈ ലോകത്ത് ആരുമില്ല, ഒരു വ്യക്തിയില്ല, ഒരു ജീവനുമില്ല. പ്രണയമില്ലെങ്കിൽ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തിലെ എല്ലാ കോടാനുകോടി അണുക്കളെയും എന്താ പറയുക, ആ ഒരു ക്രിസ്റ്റൽ ഘടന, ആറ്റത്തിൻ്റെ ക്രിസ്റ്റൽ ഘടനയിലെല്ലാം ആ ഒരു ബോണ്ടിങ് ഫോഴ്സായിട്ട് നിൽക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ബോണ്ടിങ് ഫോഴ്സാണ് പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഞാൻ ആ ഒരു കൗമാരപ്രായത്തിൽ നിൽക്കുന്ന സമയത്ത് ആ സമയത്തും എന്നിലെ ആത്മാവിൻ്റെ സ്വഭാവമാണ് പ്രണയം. പക്ഷേ ആ സമയത്ത് ആ ആത്മസ്വഭാവം പ്രതിഫലിച്ചത് എന്തൊക്കെ ഘടകങ്ങളിലൂടെയാണ്? എന്നിലെ എൻ്റെ പ്രായം, ആ സമയത്തുള്ള എൻ്റെ ഞാൻ താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിത്വത്തിൻ്റെ
സ്വഭാവ സവിശേഷത, ഇതിലൂടെയെല്ലാം ഇത് പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത്? ഒരുപാട് ഒരുപാട് തടസ്സങ്ങളെ അതിജീവിച്ചാണ് ആ പ്രകാശം, അതായത് ആ പ്രണയം പുറത്തു വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം, ഇപ്പോൾ ഉദാഹരണത്തിന്, വളരെ ശുദ്ധമായ ഒരു ജലം അത് ചാലിലൂടെ ഒഴുകിപ്പോകുമ്പോൾ അവിടെ അഴുക്കുകളുണ്ടാകും, അല്ലെങ്കിൽ അഴുക്കിൽ പോകുമ്പോഴത്തേക്ക് അതിൽ ആ അഴുക്ക് പറ്റും, കുറേ കഴിയുമ്പോഴത്തേക്ക് പാല് ഉള്ളതാണെങ്കിൽ പാല് പറ്റും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ പറ്റും. ഇതെല്ലാം ആ ഒരു ജലത്തിൽ പോകുമ്പോഴും അവിടെ അവിടെ എന്താ പറയുക, ആ ഒരു മൂലഘടകം, ആ നമ്മൾ കാണുമ്പോൾ ഓക്കെ അഴുക്ക് വെള്ളം, അല്ലാന്നുണ്ടെങ്കിൽ പാല് കലർന്ന വെള്ളം, ഇതെല്ലാം പറയുമ്പോഴും അവിടെ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഇതെല്ലാം കലർന്നിരിക്കുന്നേ ഉള്ളൂ. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇപ്പോൾ കൗമാരപ്രായത്തിലുള്ള പ്രണയം അവിടെ ഉണ്ട്, യഥാർത്ഥ ആ പ്രണയം അല്ലെങ്കിൽ പോലും അവിടെ പ്രണയമുണ്ട്. പക്ഷേ അവിടെ ആ പ്രതിഫലിക്കുന്നത് ആ കൗമാരക്കാരനായി നിൽക്കുന്ന ആ ഒരു അഹംബോധത്തിലൂടെ, ഇപ്പോൾ എന്താ പറയുക, ഒരു പ്രകാശം വന്ന് ഒരു ഗ്ലാസ്സിൽ തട്ടി പ്രതിഫലിക്കുന്നത് പോലെ. അപ്പോൾ ഗ്ലാസ്സിൽ തട്ടി പ്രതിഫലിക്കുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു ഇത്, ആ ഗ്ലാസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ആ ഒരു സാത്വിക ഗുണത്തിൽ നിൽക്കുന്ന ഒരിത്, ഇപ്പോൾ ഒരു സാത്വിക ഗുണത്തിൻ്റെ ഒരു ഉയർന്ന തലത്തിലൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഒരു നിർഗുണ വിശേഷനായി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപാധിയുടെ ആവശ്യമില്ല, അവൻ തന്നെയാണ് പ്രണയം. അവൻ്റെ ഉള്ളിൽ സദാ എന്താ പറയുക, നിർഗളിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ സ്വഭാവം തന്നെയാണ് പ്രണയം. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഗുരുക്കന്മാർ, അവരുടെ ഉള്ളിലെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് അത് ഉപാധിരഹിതമാണ്, നിരുപാധികമായാണ് അവരുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത്. ഇപ്പോൾ അവർക്ക് അവരുടെ ശിഷ്യരോടുള്ളത് അത് ആ ഒരു ഇത് പലരും തെറ്റിദ്ധരിക്കും. അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്, പക്ഷേ ടൈമിൻ്റെ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ പ്രണയം എന്ന് പറയുന്നത് എന്താ പറയുക, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ് പ്രണയം. എപ്രകാരമാണോ ആ സർവപ്രപഞ്ചത്തിനും ആധാരമായി ആത്മാവിരിക്കുന്നത്, ആ ആത്മാവിൻ്റെ നിദാന്ത സ്വഭാവം തന്നെയാണ് പ്രണയം. അപ്പോൾ ഇപ്പോൾ ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവദുരിതങ്ങൾക്കും സർവദുരന്തങ്ങൾക്കും കാരണം പ്രണയരഹിതം തന്നെ, പ്രണയരഹിതമായ ഒരു ഇതാണ്. ഇപ്പോൾ പ്രണയരഹിതമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ചിന്തിക്കുക, അപ്പോൾ ആത്മാവിൻ്റെ സ്വഭാവമാണ് പ്രണയം, പ്രണയരഹിതം എന്ന് പറഞ്ഞാൽ ആത്മാവരഹിതം, അങ്ങനെയല്ല. ആ പ്രണയത്തിൻ്റെ ആ ഒരു അതിൻ്റെ ആ ഒരു ഫ്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ആത്മാവിൻ്റെ ആ ഒരു പ്രകാശം, ഇപ്പോൾ സൂര്യൻ്റെ പ്രകാശം എന്താ പറയുക, നമ്മൾക്ക് എന്തെങ്കിലും വെച്ച് മറച്ച് പിടിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ എന്തെങ്കിലും ഒരു, ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എക്സ്റേ ഫിലിമിലൂടെ നോക്കുമ്പോഴും നമുക്ക് സൂര്യനെ കാണാൻ പറ്റും, പക്ഷേ ആ എക്സ്റേ ഫിലിമിലൂടെ നമ്മൾ കാണുന്ന സൂര്യനല്ല യഥാർത്ഥ സൂര്യൻ. അതുപോലെ ആ ഒരു പ്രണയത്തിന്, ഇപ്പോൾ ത്രിഗുണങ്ങൾ ബാധിച്ച പ്രണയത്തിൻ്റെ ആ ഒരു ത്രിഗുണങ്ങൾ ബാധിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രണയത്തിൻ്റെ അവസ്ഥാന്തരം, അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ പ്രണയരാഹിത്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർവ്വദുരിതങ്ങൾക്കും കാരണം പ്രണയരാഹിത്യമാണെന്ന് പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏതൊരു വ്യക്തിക്ക്, ഇപ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ ത്രിഗുണങ്ങൾ ബാധിച്ചു കഴിയുമ്പോൾ പ്രണയം. ഇപ്പോൾ ഉദാഹരണത്തിന് തമോ ഗുണിയായ ഒരു വ്യക്തി, അവൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഈ പ്രണയം എങ്ങനെയായിരിക്കും അത് പ്രതിഫലിക്കുക തമോ ഗുണിയാവുമ്പോൾ? കാരണം അവിടെ റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സാത്വിക ഗുണമില്ല, അവിടെ അവൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നത് തമോ ഗുണമാണ്. അപ്പോൾ ആ അവിടെ അത് വന്നിട്ട് ഇപ്പോൾ അവനത് ആ പ്രണയത്തിൻ്റെ സ്ഥാനത്ത് അവൻ്റെ ഉള്ളിൽ അവിടെ എന്താ പറയുക ആക്റ്റീവായി നിൽക്കുന്നത് അവിടെ കാമമായിരിക്കും. അപ്പോൾ അവൻ ആ കാമത്തിന് വേണ്ടിയിട്ടായിരിക്കും അവൻ പ്രയത്നിക്കുന്നത്. ഇപ്പോൾ രജോ ഗുണിയാണെന്നുണ്ടെങ്കിൽ പോലും അവനിലും കാമം തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിലും തമോ ഗുണി എന്ന് പറയുമ്പോൾ അവൻ ഫുള്ളായിട്ട് ആ ഒരു കാമം അല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് പോകും, മറ്റേത് കുറച്ചും കൂടെ ഒരു ഉയർന്ന തലം. ഇപ്പോൾ സാത്വിക ഗുണി ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവന് ആ ഒരു പ്രണയത്തിന് തിരിച്ചറിയാൻ കഴിയും. ഇപ്പോൾ അവന് അതിനാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാന്ന് പറയാം. അവനറിയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയത്തിൻ്റെ തന്നെ വിവിധ ഭാവങ്ങളാണ്, ഇപ്പോൾ ആ ഒരു പല പല ഫോമുകളാണ്. ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം, ഭാര്യയോടുള്ളതും സ്നേഹം, സഹോദരിയോടുള്ളതും സ്നേഹം, മകളോടുള്ളതും സ്നേഹം, അച്ഛനോടുള്ളതും സ്നേഹം, എല്ലാം സ്നേഹം തന്നെയാണ്. ആ സ്നേഹം തന്നെയാണ് ഇവിടെ പ്രണയം കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു വിവിധ ഫോമുകളിൽ വർക്കാവുന്നുണ്ടെങ്കിലും ഇതെല്ലാം
ആ ഒരു സ്നേഹം തന്നെയാണ്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഭൗതിക തലത്തിൽ നിൽക്കുന്ന ഭൗതിക തലത്തിലെ സ്നേഹം എന്തുകൊണ്ട് നമുക്ക് അത് ഒരു 100% അല്ലെങ്കിൽ ഒരു പ്രണയം അതൊരു 100% ആണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പലരും പ്രണയത്തിൻ്റെ ആ ഒരു മൂർധന്യാവസ്ഥയിൽ പറയും, അവൾക്ക് വേണ്ടി ഞാൻ മരിക്കും, നിനക്ക് വേണ്ടി ഞാൻ മരിക്കും എന്നെല്ലാം പറയും. ഓക്കെ, സംഭവം മരിക്കുകയും ചെയ്യുമായിരിക്കാം, പക്ഷേ ഇൻ കേസ് അവർ മരിക്കുന്നില്ല എന്ന് വെച്ചോളൂ. ഇപ്പോൾ ഒരാൾ ഭാര്യ പറയുന്നു, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഞാനും മരിക്കും എന്ന് പറയുന്നു. ഓക്കെ, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിക്കുന്നില്ല. ഓക്കെ, ആ ഭാര്യയോട് ആ മരിച്ച ഭർത്താവിൻ്റെ കൂടെ ആ വീട്ടിൽ ഒരാഴ്ച താമസിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാഴ്ച പോയിട്ട് ഒരു ദിവസം അവർക്ക് താമസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റില്ല? അവരുടെ ആ പ്രണയം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവിൻ്റെ ശരീരത്തോടുണ്ടായിരുന്ന പ്രണയമാണ്. യഥാർത്ഥത്തിൽ ഭർത്താവിൻ്റെ ശരീരത്തോട് എന്നുള്ളത് പരോക്ഷമായിട്ടുള്ളതാണ്. ഭർത്താവിൻ്റെ ശരീരത്തോടുള്ള പ്രണയമായിരുന്നില്ല, ഭർത്താവിൻ്റെ ശരീരത്തിൽ കുടികൊണ്ടിരുന്ന ആത്മാവിനോട് ഇവരുടെ ആത്മാവിനുണ്ടായിരുന്ന ആ ഒരു കണക്ഷനായിരുന്നു. അതായത് ഫ്ലോ, ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു ഫ്ലോ, ആ ഇത് ഇപ്പോൾ എന്താ പറയുക, ഒരെൻഡ് വേറെൻഡിൽ ചെന്ന് മുട്ടി നിൽക്കുന്ന ആ ഒരു പൂർണ്ണത, അതാണ് ആ ഒരു പൂർണ്ണത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രണയമെന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, നിർവചിക്കാൻ പറ്റത്തില്ല. അതൊരു വികാരമാണെന്നോ അല്ലെങ്കിൽ ഒരു ബൈൻഡിങ് ഫോഴ്സ് ആണെന്നോ എന്തൊക്കെയോ പറയാം, പക്ഷേ എന്താ പറയുക, പ്രണയം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ് പ്രണയം. ഇപ്പോൾ കവികൾ അവരുടെ കവിതകളിലൂടെയും എല്ലാം നമ്മളെ പാടി കേൾപ്പിക്കുന്നതും, ഇപ്പോൾ ഈ പ്രണയം എന്ന് പറയുന്ന അതൊരു വികാരം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഭക്തിയിൽ മുഴുകി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ അവൻ്റെ ആ ഒരു ഈശ്വരനെ പ്രണയിക്കുകയാണ്. അത് ദേവനായിക്കോട്ടെ ദേവിയായിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക, മൃഗരൂപത്തിലായിക്കോട്ടെ, അവിടെ സത്യം പറഞ്ഞാൽ അവിടെ നിരുപാധികമായ പ്രണയമാണ് അവിടെ സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാ മൂലകാരണമായി ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇവിടെ ഒന്നും പുറത്തു നിന്ന് വരുന്നില്ല, എല്ലാം അവൻ്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ അത് ആത്മാവിനെ സംബന്ധിച്ചതാണ് പ്രണയം. ഹരി ഓം.